ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. മുട്ടത്തോട് വെച്ചിട്ട് ഒരു വാൾ ഡെക്കർ ഐഡിയ ആണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത്. അതിനായിട്ട് മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഹോളിട്ടിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മുട്ട പുറത്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചതായിട്ട് തോന്നാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൽ പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇമോജീസ് വരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പട്ടി പൂച്ച മൂങ്ങ അങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻസ് വരച്ചെടുക്കണമെങ്കിൽ അതാവാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഓരോരോ മുട്ടത്തോടിലായിട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാൻ അറിയണത് നമ്മൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇമോജീസാണ് വരച്ചെടുക്കുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. പെൻസിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നു കഴിഞ്ഞാൽ മാച്ച് ശരിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് പല പല മുട്ടത്തോടുള്ള നമ്മൾ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ യെല്ലോ ആക്രിലിക് കളറാണ് ഇതിൽ അടിച്ചു കൊടുക്കാനായിട്ട് പോണത്. യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴെ പെൻസിൽ വെച്ചിട്ട് വരച്ചത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും യെല്ലോ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൽ മുമ്പ് പെൻസിൽ വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മേലെ കൂടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. പെർമനൻറ്റ് മാർക്കറിന് പകരം നമുക്ക് സ്കെച്ച് പെന്ന് യൂസ് ചെയ്യാം. അതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റും തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത്. അതുപോലെ വൈറ്റ് കളർ വേണ്ട സ്ഥലത്ത് ആക്രിലിക് പെയിൻറ്റ് കൊടുക്കണം. പിന്നെ റെഡ് കളറൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ ഞാൻ റെഡ് കളർ പെർമനൻറ്റ് മാർക്കർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറേ മുട്ടത്തോടിൽ പലതരം ഇമോജീസ് ഇവിടെ വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ടേബിളിൽ കിടന്ന് ഉരുണ്ടിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് മാനേജ് ചെയ്തത്. ഇനി നമുക്കിത് വാളിൽ ഡെക്കറേറ്റ് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ടു സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ടു സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് കറക്റ്റ് നടുഭാഗത്തായിട്ട് ഈ ടു സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഹോള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്കിംഗ് ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വോളിൽ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴാണ് കാണാനായിട്ട് നല്ല രസമുള്ളത് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഐഡിയ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ. പിന്നെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.